ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ജേർണി ടു സക്സസ്സിലേക്ക് സ്വാഗതം. ഇന്നലെ അപ്ലോഡ് ചെയ്ത രണ്ട് വീഡിയോസ് നിങ്ങൾ കണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ രണ്ട് മാസമായിട്ടേ ഉള്ളൂ കേട്ടോ ചാനൽ തുടങ്ങിയിട്ട്. അപ്പോൾ അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള സൈക്കോളജിയെക്കുറിച്ച് ചെയ്തിട്ടുള്ള ചെറിയ ചെറിയ വീഡിയോസ്, അതായത് പഠന വൈകല്യങ്ങൾ, പിന്നെന്താണ് അസസ്മെൻറ്റ് ഫോർ ലേണിംഗ്, അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ്, പിന്നീട് ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ്, അങ്ങനെയൊക്കെയുള്ള ചെറിയ ടോപ്പിക്സ് ഉണ്ടല്ലോ അത്, പിന്നെ സൈക്കോളജിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, അങ്ങനത്തെയുള്ള കാര്യങ്ങളെല്ലാം. ഇതുവരെ ചെയ്ത എല്ലാ കാര്യങ്ങളും പ്ലേലിസ്റ്റിൽ സൈക്കോളജി സിലബസ് കവറിങ് എന്നൊരു പേരിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പോയി നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ പോയി നോക്കാവുന്നതാണ്. എല്ലാം ചെറിയ ചെറിയ വീഡിയോസാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വിദ്യാഭ്യാസത്തിലെ മനഃശാസ്ത്ര പഠന രീതികളും ബ്രൂണറുടെ വൈജ്ഞാനിക വികസന ഘട്ടങ്ങളുമാണ്. അപ്പം രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രൂണറുടേത് കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ രണ്ട് വർഷം ചോദിച്ച ക്വസ്റ്റ്യൻസും എല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ക്ലാസ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ട് അതിൻ്റെ ബെനിഫിറ്റ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. ബ്രൂണറിൻ്റെ വൈജ്ഞാനിക വികസന ഘട്ടങ്ങൾ മൂന്നെണ്ണമാണുള്ളത്: പ്രവർത്തനഘട്ടം, ബിംബനഘട്ടം, പ്രതിരൂപാത്മക ഘട്ടം. അപ്പോൾ നമ്മൾ അതേ ഓർഡറിൽ തന്നെ പഠിച്ചു വച്ചേക്കുക: ഇനാക്റ്റീവ് സ്റ്റേജ്, ഐക്കണിക് സ്റ്റേജ്, സിംബോളിക് സ്റ്റേജ്. കാരണം 2017 എൽ പി അസിസ്റ്റന്റിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ബ്രൂണറുടെ വൈജ്ഞാനിക വികസന ഘട്ടങ്ങളുടെ ക്രമം കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും തിരിച്ചുമൊക്കെ തന്ന് നമ്മളെ കൺഫ്യൂഷൻ ആക്കും. അപ്പോൾ നമ്മൾ എന്തോ ചെയ്യണം, കറക്റ്റായിട്ട് തന്നെ ഓർഡറിൽ തന്നെ പഠിച്ചു വെച്ചേക്കുക: പ്രവർത്തനഘട്ടം, ബിംബനഘട്ടം, പ്രതിരൂപാത്മക ഘട്ടം. അപ്പോൾ ആദ്യത്തേത് പ്രവർത്തനഘട്ടം അല്ലെങ്കിൽ ഇനാക്റ്റീവ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? പ്രവർത്തനഘട്ടം എന്ന് പറയുന്നത് കുട്ടി കായിക പ്രവൃത്തിയിലൂടെ പഠിക്കുന്ന ഘട്ടമാണ്. അതായത് നമ്മളിപ്പം അല്ലെങ്കിൽ ആക്ഷൻ ബേസ്ഡ് എന്ന് പറയാം ഈ ഒരു ഘട്ടം. അതായത് നമ്മൾ കുട്ടിക്ക് ആക്ഷൻ സോങ്സ്, നമ്മൾ ചെറിയ കുട്ടികൾക്കൊക്കെ ആക്ഷൻ സോങ്സ് പഠിപ്പിച്ചു കൊടുക്കും അല്ലേ. അപ്പോൾ അവർക്ക് എങ്ങനെയാണ് അവരുടെ കൈയും കാലും എല്ലാം അവർ പ്രവർത്തിച്ചിട്ടാണ് ആ ഒരു ആക്ഷൻ സോങ്സ് അവർ പറയുന്നത് അല്ലേ. കാക്കയെ കാക്കയെ പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് അവർ കൈയൊക്കെ കാക്ക പറക്കുന്ന പോലെ പറന്നിട്ടൊക്കെ കാണിച്ചു തരും. അപ്പോൾ ആ ഒരു സ്റ്റേജാണ് ഇനാക്റ്റീവ് സ്റ്റേജ് എന്ന് പറയുന്നത്. ആക്ഷൻ ബേസ്ഡ് സ്റ്റേജാണ് അല്ലെങ്കിൽ കായിക പ്രവൃത്തിയിലൂടെ പഠിക്കുന്ന ഘട്ടമാണ്. രണ്ടാമത്തേത് ബിംബന ഘട്ടമാണ്. ബിംബന ഘട്ടം എന്ന് പറയുന്നത് ഇവിടെ ഇമേജ് ബേസ്ഡ് ആണ്. എന്ന് വെച്ചാലും ഇപ്പം നമ്മൾ കാക്കയെ കാക്കയെ പഠിപ്പിച്ചു കൊടുത്തു. ഈ ഒരു ഘട്ടം വരുമ്പോഴത്തേക്ക് കുട്ടിയുടെ മനസ്സിൽ ഒരു ഇമേജ്, കാക്കയുടെ ഒരു ചിത്രം പതിയുകയാണ്. ആ ഒരു സ്റ്റേജാണ് ബിംബന ഘട്ടമെന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഘട്ടം പ്രതിരൂപാത്മക ഘട്ടം അല്ലെങ്കിൽ സിംബോളിക് സ്റ്റേജാണ്. അപ്പം ആദ്യം നമ്മൾ ആക്ഷനിലൂടെ പഠിപ്പിച്ചു കൊടുത്തു. രണ്ടാമത്തെ സ്റ്റേജിൽ കുട്ടിക്ക് മനസ്സിൽ ആ ഒരു കാക്കയുടെ ഇമേജ് ഫോം ചെയ്തു. മൂന്നാമത്തെ ഘട്ടത്തിൽ ഇതൊന്നുമില്ല, ഭാഷാപരമായിട്ട് നമ്മൾ പറയുമ്പോൾ തന്നെ അവനത് കാര്യം മനസ്സിലാവുകയാണ്. കാക്കയെന്ന് പറയുമ്പോൾ തന്നെ അതൊന്നും വരാതെ തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്ന ഒരു രീതിയാണ് ഈ പ്രതിരൂപാത്മക ഘട്ടം. അതായത് നമ്മുടെ കുട്ടിയുടെ വൈജ്ഞാനിക അനുഭവങ്ങൾ സ്വീകരിക്കുന്നതും പ്രകടിപ്പിക്കുന്നതും പ്രതീകങ്ങൾ ഭാഷ വഴി അവതരിപ്പിക്കുന്ന ഘട്ടമാണ് പ്രതിരൂപാത്മക ഘട്ടം. അതായത് ലാംഗ്വേജ് ബേസ്ഡ്. ആദ്യത്തേത് ആക്ഷൻ ബേസ്ഡ് ആയിരുന്നു, രണ്ടാമത്തേത് ഇമേജ് ബേസ്ഡ് ആണ്, മൂന്നാമത്തേത് ലാംഗ്വേജ് ബേസ്ഡ് ആണ്. അപ്പോൾ ഈ കുട്ടികളെ പോലെ തന്നെ മുതിർന്ന ഒരു ഈ സ്റ്റേജിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട്. ഞാൻ എക്സാമ്പിൾ പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് നമ്മുടെ സയൻസിലെ ഒരു ഇലക്ട്രോണിക്സിൻ്റെ ഒരു കണക്ഷനെ കുറിച്ച് ക്ലാസ്സിൽ വന്ന് വാതോരാതെ പഠിപ്പിച്ച് തന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങളൊക്കെ എന്താ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് യാതൊരു വിധ കാര്യങ്ങളും മനസ്സിലാവുന്നില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നു, അത്രയേ ഉള്ളൂ. പക്ഷേ ഞാൻ നിങ്ങളെ ലാബിൽ കൊണ്ടുപോകുന്നു, ഇന്ന ഇന്ന സാധനങ്ങളാന്ന് പരിചയപ്പെടുത്തുന്നു, ഇതിങ്ങനെയൊക്കെയാണ് കണക്ഷൻ ചെയ്യേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു തരുന്നു. നിങ്ങളും അതേപോലെ ചെയ്ത് പരിശീലിക്കുന്നു. അപ്പോൾ എന്താണ്, നിങ്ങൾക്കത് കൂടുതൽ മനസ്സിലായല്ലേ. അപ്പോൾ നിങ്ങൾ പ്രവർത്തിച്ച് നോക്കിയപ്പോഴാണ് നിങ്ങൾക്കത് മനസ്സിലായത്. അപ്പോൾ ഒരു ഘട്ടമായി. ഇനി അടുത്ത ഘട്ടം, അതിലേ കൂടെ നിങ്ങൾക്ക് എന്താണ് ഒരു ഇമേജ്, ഒരു സർക്യൂട്ട് ഡയഗ്രാം, ഒരു ഇമേജൊക്കെ നിങ്ങൾക്ക് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ അടുത്ത ഘട്ടം എന്താണ്, ഞാൻ ഈ രണ്ട് ഘട്ടം കഴിഞ്ഞ ശേഷം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതെന്താണ് കൂടുതൽ മനസ്സിലാവും അല്ലേ. ഈ നിങ്ങളെ ലാബിൽ കൊണ്ടുപോയി ചെയ്യിപ്പിച്ചു, അത് കഴിഞ്ഞ് ഒരു ഇമേജ് ഫോം ചെയ്തു, അതിനുശേഷം ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്കത് നന്നായിട്ട് തന്നെ മനസ്സിലാവും. 2016 എൽ പി അസിസ്റ്റന്റിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്: ജെറോമസ് ബ്രൂണർ ആശയരൂപീകരണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ച പഠനഘട്ടത്തിൽ പെടാത്തത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? ബിംബനഘട്ടം, പ്രതീകാത്മക ഘട്ടം, വിചിന്തന ഘട്ടം, പ്രവർത്തനഘട്ടം. വളരെ ഈസി ആയിട്ട് നമുക്കറിയാം വിചിന്തന ഘട്ടമാണ്
ബ്രൂണറുടെ വൈജ്ഞാനിക വികസന ഘട്ടത്തിൽ പെടാത്തത്. അപ്പം ഈ രണ്ട് ക്വസ്റ്റ്യൻ ആണ് പ്രീവിയസ് ഇയറിലായിട്ട് ഈ ഒരു ഭാഗത്തു നിന്ന് ചോദിച്ചത്. 5 രീതിയിലുള്ള മനഃശാസ്ത്ര പഠന രീതികളാണുള്ളത്. ആത്മപരിശോധനാ രീതി ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ്, നിരീക്ഷണ രീതി ഒബ്സർവേഷൻ മെത്തേഡ്, പരീക്ഷണ രീതി എക്സ്പിരിമെൻ്റൽ മെത്തേഡ്, സർവേ രീതി സർവേ മെത്തേഡ്, ലാസ്റ്റ് വൺ ചികിത്സാ രീതി ക്ലിനിക്കൽ മെത്തേഡ്. ആദ്യത്തേത് ആത്മപരിശോധനാ രീതിയാണ്. ആ പേര് പോലെ തന്നെ എന്താണ്, ഒരു വ്യക്തി തന്നെക്കുറിച്ച് സ്വയം പഠിക്കുന്നതാണ് ആത്മപരിശോധനാ രീതി എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് സ്വയം ഉള്ളിലേക്ക് നോക്കുക എന്നതാണ്. ആരാണ് ആത്മപരിശോധനാ രീതി വികസിപ്പിച്ചെടുത്തത്? നമ്മുടെ മനഃശാസ്ത്രത്തിൻ്റെ പിതാവായ എക്സ്പിരിമെൻ്റൽ സൈക്കോളജി, അല്ലെങ്കിൽ പരീക്ഷണ മനഃശാസ്ത്രത്തിൻ്റെ പിതാവായ വില്യം വൂണ്ടാണ് ആത്മപരിശോധനാ രീതി വികസിപ്പിച്ചെടുത്തത്. അടുത്തത് ഒബ്സർവേഷൻ മെത്തേഡ് അഥവാ നിരീക്ഷണ രീതി. നിരീക്ഷണ രീതി എന്താണ്? നമ്മളൊരു വ്യക്തിയുടെ ബിഹേവിയർ അല്ലെങ്കിൽ വ്യവഹാരം നിരീക്ഷിക്കുന്നു. ആ ഒരു പഠന രീതിയാണ് നിരീക്ഷണ രീതി അല്ലെങ്കിൽ ഒബ്സർവേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. ഇൻഡയറക്റ്റ് ഒബ്സർവേഷനും ചെയ്യാം, പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ അതായത് പരോക്ഷ നിരീക്ഷണവും നടത്താം, ഭാഗഭാഗിത്വ നിരീക്ഷണവും നടത്താം. പരോക്ഷ നിരീക്ഷണമെന്ന് പറയുന്നത് നിങ്ങളറിയാതെ ഞാൻ മാറി നിന്ന് നിങ്ങളുടെ വ്യവഹാരത്തിനെ ഞാൻ നിരീക്ഷിക്കുന്നതാണ് പരോക്ഷ നിരീക്ഷണമെന്ന് പറയുന്നത്. ഇനി നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ ഞാനും കൂടെ നിങ്ങളുടെ ഇടയിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ ബിഹേവിയർ എല്ലാം വാച്ച് ചെയ്യുന്നതാണ് എന്ത് പറയുന്നത്, ഭാഗഭാഗിത്വ നിരീക്ഷണ രീതി എന്ന് പറയുന്നത്. അടുത്തത് എക്സ്പിരിമെൻ്റൽ മെത്തേഡ് അഥവാ പരീക്ഷണ രീതിയാണ്. മനഃശാസ്ത്ര പഠനങ്ങളിൽ വെച്ച് ഏറ്റവും ശാസ്ത്രീയവും വസ്തുനിഷ്ഠവുമായ പഠന രീതിയാണ് പരീക്ഷണ രീതി എന്ന് പറയുന്നത്. അതിൽ ഒരു ചോദകചരവും അതിൻ്റെ പ്രതികരണ ചരവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പഠന രീതി എന്ന് ഏതാന്ന് ചോദിച്ചാൽ അതും എന്താണ്, പരീക്ഷണ രീതിയാണ്. ചോദകചരവെന്ന് പറയുന്നത് സ്റ്റിമുലസ് വേരിയബിളാണ്. പ്രതികരണ ചരവെന്ന് പറയുന്നത് എന്താണ്, റെസ്പോൺസ് വേരിയബിളാണ്. അപ്പം സ്റ്റിമുലസ് വേരിയബിളിൻ്റെയും റെസ്പോൺസ് വേരിയബിളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പഠന രീതിയാണ് എക്സ്പിരിമെൻ്റൽ മെത്തേഡ് എന്ന് പറയുന്നത്. അടുത്തെന്ന് പറയുന്നത് സർവേ രീതി അല്ലെങ്കിൽ സർവേ മെത്തേഡാണ്. നമുക്കറിയാം അല്ലേ, നമ്മൾ ഏതെങ്കിലും ഒരു വിഷയത്തിനെ കുറിച്ച് ഇത് ആസൂത്രണം ചെയ്ത് അതിനുള്ള സാമ്പിളൊക്കെ തിരഞ്ഞെടുത്ത് വിവരശേഖരണം നടത്തും. ഈ വിവരശേഖരണം നടത്തി കിട്ടുന്ന വിവരം നമ്മൾ എന്ത് ചെയ്യും, വിശകലനം ചെയ്ത് ഒരു നിഗമനത്തിൽ എത്തും. അപ്പോൾ ഈ പരീക്ഷണ രീതി പ്രായോഗികമല്ലാത്തടത്താണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്, സർവേ രീതി ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ പഠന വിധേയമാകുന്ന വിഭാഗങ്ങളിൽ നിന്നും ലഭിക്കുന്ന പ്രതികരണങ്ങളെ ഒരു പേര് പറയും, ദത്തങ്ങൾ, ഡാറ്റ എന്ന് പറയുന്നതാണ് ദത്തങ്ങളെന്നാണ് മലയാളത്തിൽ പറയുന്നത്. ചികിത്സാ രീതി അല്ലെങ്കിൽ ക്ലിനിക്കൽ മെത്തേഡാണ് അവസാനത്തത്. ക്ലിനിക്കൽ മെത്തേഡ് എന്ന് വെച്ചാൽ ഒറ്റപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കുന്നവരുണ്ട്, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തത പുലർത്തുന്നവരുണ്ട്. അവരുടെ പ്രശ്നങ്ങളൊക്കെ ആഴത്തിൽ പഠിക്കാനും പരിഹരിക്കാനും വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇതാദ്യമായിട്ട് അവതരിപ്പിച്ചത് ലൈറ്റ്നർ വിറ്റ്മറാണ്. അതുപോലെ തന്നെ ഇതിന് മറ്റ് രണ്ട് പേരുകൾ കൂടിയുണ്ട്, കേസ് സ്റ്റഡി എന്നും പറയാം, കേസ് ഹിസ്റ്ററി എന്നും പറയുന്നതും ഈ ചികിത്സാ രീതികളെ തന്നെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ.